സന്ദീപ് വാര്യർ ഇപ്പോൾ ബി ജെ പി വിട്ടുകൊണ്ട് കോൺഗ്രസ്സിലെത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യർ ബി ജെ പി വിടാനായിട്ടുള്ള പ്രധാന കാരണം എന്തെന്നുള്ളത് ഇപ്പോഴും 100% വ്യക്തമായിട്ടുള്ള ഒരു കാര്യമല്ല. പല കാര്യങ്ങൾ വാര്യർ പറയുന്നുണ്ട്, അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇതിനാണോ ഇപ്പോൾ പാർട്ടി വിടാനായിട്ട് നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും. സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഇപ്പോഴെന്നല്ല, ഇതിന് മുൻപേ തന്നെ, കുറേ നാളുകൾക്ക് മുന്നേ തന്നെ വിടേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായിട്ടുള്ള ഒരു പേര് തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. കാരണം ശോഭാ സുരേന്ദ്രനെ പാർട്ടിക്കുള്ളിൽ അവഗണിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ അർഹിക്കുന്ന സ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല തരം ചർച്ചകൾ, വാർത്തകൾ ഉൾപ്പെടെ വന്ന ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പാർട്ടി വിടാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരു കാര്യവുമില്ല, അതൊക്കെ തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ശോഭയുടെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത്. അതായത് ബി ജെ പി വിട്ട് താൻ പോകുന്നില്ല അല്ലെങ്കിൽ പോകത്തില്ല എന്ന ഉറച്ച മനസ്സോടുകൂടി തന്നെയുള്ള ശോഭയുടെ നീക്കം തന്നെയായിരുന്നു പിന്നെ കണ്ടതും. ശോഭ ഇപ്പോഴും അടിയുറച്ച് തന്നെ ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ ഇപ്പോൾ കോൺഗ്രസ്സിലോട്ട് പോയാലും അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ എൽ ഡി എഫിലോട്ട് പോയാലും ഇരു കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് അവിടുത്തെ പ്രവർത്തകർ അല്ലെങ്കിൽ വലിയ നേതാക്കളൊക്കെ തന്നെ ഏറ്റവും അധികം സ്വാഗതാർഹമായി തയ്യാറായി നിൽക്കുക തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു തീപ്പൊരി വനിതാ നേതാവ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആവശ്യവുമാണ്. പക്ഷേ അതിനൊന്നും തന്നെ കിട്ടത്തില്ല. ഇനി എന്ത് തന്നെയായാലും താൻ ബി ജെ പിക്കൊപ്പം തന്നെയാണ് എന്ന തരത്തിലുള്ള ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു നിലപാട്, അത് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ ഇപ്പോഴും ബി ജെ പിയിൽ നിലനിർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അത് തന്നെയാവണമായിരുന്നു സന്ദീപ് വാര്യർ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യർക്ക് ഇപ്പോഴത്തെ ഈ ഒരു മാറ്റം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചടിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് സന്ദീപ് വാര്യർക്ക് തന്നെ. കാരണം കോൺഗ്രസിൽ ഇതിനോടകം തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് പല തരത്തിലുള്ള അടികളുണ്ട്. അതോടൊപ്പം തന്നെ നേതാക്കന്മാർ, വലിയ നേതാക്കന്മാർ ഒരുപാടുണ്ട്. അതിനിടയിൽ സന്ദീപ് വാര്യർ ചെല്ലുമ്പോഴത്തേക്കും സന്ദീപ് വാര്യർക്ക് എന്ത് സ്ഥാനമാണ് അവിടെ ലഭിക്കുക, അല്ലെങ്കിൽ അവസാനം അതുമില്ല ഇതുമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് സന്ദീപ് വാര്യർ എത്തുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും സന്ദീപ് വാര്യർക്ക് പറ്റാനുള്ളതെല്ലാം പറ്റിക്കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം വരും നാളുകളിൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കോൺഗ്രസിന് സന്ദീപ് വാര്യരെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ, അതല്ല സന്ദീപ് വാര്യർക്ക് അവിടെ തുടരാൻ സാധിക്കുമോ എന്നൊക്കെ. എന്തായാലും ഈ കാര്യത്തിനൊക്കെ ശോഭാ സുരേന്ദ്രനെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ബി ജെ പി വിട്ടുകൊണ്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, ബി ജെ പി പറയുന്ന കാര്യങ്ങൾ, അതായത് കേന്ദ്ര നേതൃത്വമായാലും സംസ്ഥാന നേതൃത്വമായാലും, ഇപ്പോൾ എവിടെ മത്സരിക്കണമെന്ന് പറയുന്നു അവിടെ എല്ലാം തന്നെ ശോഭ ഒരു മടിയും കൂടാതെ പോയി മത്സരിക്കുന്നുമുണ്ട്. അവിടെ എല്ലാം തന്നെ വലിയ തോതിലുള്ള ഓളം ഉണ്ടാക്കാനും വോട്ട് വർദ്ധിപ്പിക്കാനും ശോഭാ സുരേന്ദ്രന് സാധിക്കുന്നു എന്നുള്ളത് ഏറെ ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു മടിയും പരിഭവവും ഇല്ലാതെ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഇതിനോടകം തന്നെ ശോഭാ സുരേന്ദ്രൻ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവിനെ കേരള ബി ജെ പി ഘടകത്തിൽ നിലനിർത്തേണ്ടത് ബി ജെ പിയുടെ തന്നെ ആവശ്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ബി ജെ പി പ്രവർത്തകർ കേരളത്തിൽ ഉടനീളമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലയിൽ കേരള ബി ജെ പി നേതാക്കളെ എല്ലാവരെയും നോക്കുമ്പോഴത്തേക്കും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് നമ്പർ 1 എന്ന് പറയേണ്ടി വരും. അത്രയ്ക്കും കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യം ഉറപ്പാണ്. അത് ശരിക്കും പറഞ്ഞാൽ കേരള ബി ജെ പി മനസ്സിലാക്കി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ശോഭാ സുരേന്ദ്രന് അർഹിക്കുന്ന സ്ഥാനങ്ങൾ ബി ജെ പിയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ്. ബി ജെ പിയുടെ തന്നെ, കേരള ബി ജെ പിയുടെ തന്നെ തലപ്പത്തേക്ക് എന്തുകൊണ്ടും എത്താനായി എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ശോഭ എത്തിയാൽ തന്നെയും ബി ജെ പിക്ക് അത് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായി കേരള ഘടകത്തിൽ മാറുമെന്നതിൽ സംശയമില്ല. പിന്നെ മറ്റൊരു കാര്യം, അതായത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭ മത്സരിക്കണമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ശോഭയല്ല അവിടെ മത്സരിക്കുന്നത്, കൃഷ്ണകുമാറാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞുണ്ടാക്കിയ പല കാര്യങ്ങളുണ്ടായിരുന്നു, ബി ജെ പിക്കുള്ളിൽ ഭിന്നത, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അത് പിന്നെ ശോഭ തന്നെ പാലക്കാട് നേരിട്ടെത്തിക്കൊണ്ട്
അവർക്കുള്ള മറുപടി ശോഭ തന്നെ കൊടുക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ശോഭ മത്സരിക്കാതിരുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം പാലക്കാട് ചിലപ്പോൾ ശോഭ മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ ചിലപ്പോൾ ശോഭയ്ക്ക് വിജയിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലായിരിക്കാം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, അതായത് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലം നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും പാലക്കാട് ശോഭ വരേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു തെറ്റായ തീരുമാനമായി കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം ആലപ്പുഴയിൽ ഇത്രയധികം മുന്നേറ്റം ബി ജെ പിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ശോഭ സുരേന്ദ്രൻ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കിയതും. ഇനി ശോഭ അവിടെ വിട്ടുകൊണ്ട് പാലക്കാട് വന്നു കഴിഞ്ഞാൽ മറ്റാരെ നിർത്തിയാൽ പോലും ഇതുപോലൊരു നേട്ടം ഉണ്ടാകത്തില്ല. അവിടെ ഒരു എ ക്ലാസ് മണ്ഡലമായി ബി ജെ പിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് ശോഭ തന്നെയാണ് കാരണം. ആ മണ്ഡലം ഇനി മറ്റാര് വന്നാലും അത് എല്ലാ അർത്ഥത്തിലും പരാജയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട് നിൽക്കാതെ ആലപ്പുഴ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും നന്നായി എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആയാലും ആലപ്പുഴയിൽ നിന്നുകൊണ്ട് തന്നെ മത്സരിച്ച് ശോഭാ സുരേന്ദ്രന് നിയമസഭയിലെത്താൻ പാകത്തിന് ഒരു വിജയ നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആലപ്പുഴ സാധ്യമാകുന്ന തലത്തിലേക്ക് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആലപ്പുഴയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശോഭാ സുരേന്ദ്രനെ പോലൊരാൾ ശരിക്കും പറഞ്ഞാൽ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ, അതായത് ബി ജെ പിയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തി നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനായാലും വലതുപക്ഷത്തിനായാലും ഒരുപോലെ തിരിച്ചടി ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആലപ്പുഴ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പാലക്കാട് വന്ന് നിന്ന് മത്സരിക്കാതിരുന്നത് നന്നായി. കാരണം പാലക്കാട് പോലുള്ള സ്ഥലം ബി ജെ പിക്ക് സ്വാധീനമുള്ളൊരു സ്ഥലം തന്നെയാണ്. ആലപ്പുഴ അങ്ങനെയല്ല. ആലപ്പുഴ ശോഭ വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ബി ജെ പിക്ക് ഇത്രയും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. അതേസമയം പാലക്കാട് ആര് വന്നു നിന്നാലും അവിടെ ബി ജെ പിക്കായിട്ട് ഒരു പ്രത്യേക വോട്ട് ബാങ്ക് അവിടെ ഉണ്ടാകാനും അതിൻ്റേതായിട്ടുള്ള സ്വാധീനം ബി ജെ പിക്ക് പാലക്കാട് ഉണ്ടാകാനും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. ആലപ്പുഴയെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്ന് തന്നെ മത്സരിപ്പിക്കാനായിട്ട് ബി ജെ പി തയ്യാറാവുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമായി അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്ഥാനങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിൽ നിലനിൽക്കുന്നത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇതിനോടകം തന്നെ ശോഭയ്ക്ക് കോൺഗ്രസിലേക്കോ അതല്ലെങ്കിൽ എൽ ഡി എഫിലേക്കോ പോകാമായിരുന്നു. പക്ഷേ ആ ഒരു തീരുമാനമെടുക്കാതെ ബി ജെ പിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും അത് ബി ജെ പി മനസ്സിലാക്കിക്കൊണ്ട്, കേരള ഘടകം ബി ജെ പി മനസ്സിലാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുകയും അതോടൊപ്പം തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ആലപ്പുഴയിൽ നിന്ന് തന്നെ മത്സരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയുമാണ് കേരള ബി ജെ പി ഘടകം ഇപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്.